Hello friends, welcome back to N Blogs. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോലീസ് അക്കാദമിയിലെ വിവിധ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. December 19th ആണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. നോർത്ത് ഈസ്റ്റേൺ പോലീസ് അക്കാദമി, അതായത് NEPA ആണ് ഇത്തവണ 33 കാൻഡിഡേറ്റ്സിന് വേക്കൻസീസിൽ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ വേക്കൻസി ആണെന്ന് നമുക്ക് പരിശോധിക്കാം. MTS കുക്കിലേക്ക് 3 വേക്കൻസി, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 2, SST വിഭാഗക്കാർക്ക് 1. MTS മിസാൽക്കിയിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 1 വേക്കൻസിയാണ് ഉള്ളത്. MTS വാട്ടർ കാരിയറിൽ 2 വേക്കൻസി, OBCയിൽ 1, SCയിൽ 1. പമ്പ് ഓപ്പറേറ്ററിൽ 1 വേക്കൻസിയാണ്, അത് അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ്. പ്ലംബറിൽ 1 വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറി. ഇലക്ട്രീഷ്യൻ 1 വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറി. ലൈഫ് ഗാർഡ് 2 വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറി. MTS സ്വീപ്പർ 1 വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറി. MTS കോൺസ്റ്റബിൾ MT യിൽ 5 വേക്കൻസിയാണ് ഉള്ളത്, അൺറിസർവ്ഡ് കാറ്റഗറി 2, OBC 2, SC വിഭാഗം 1. കോൺസ്റ്റബിൾ മോട്ടോർ മെക്കിലെ 1 വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറി. കോൺസ്റ്റബിൾ ബാൻഡിൽ 2 വേക്കൻസി, അൺറിസർവ്ഡ് കാറ്റഗറി 1, OBC 1. കോൺസ്റ്റബിൾ GD യിൽ 13 വേക്കൻസി, അൺറിസർവ്ഡ് കാറ്റഗറി 8, OBC 3, SC 2, ST 1 എന്നിങ്ങനെയാണ് വിവിധ വേക്കൻസികൾ ക്ഷണിച്ചിട്ടുള്ളത്. അടുത്തതായി നമുക്ക് വിവിധ പോസ്റ്റുകളുടെ പ്രായപരിധി കൂടി പരിശോധിക്കാം. കോൺസ്റ്റബിൾ MT, കോൺസ്റ്റബിൾ മോട്ടോർ മെക്, കോൺസ്റ്റബിൾ ബാൻഡ്, കോൺസ്റ്റബിൾ GD പ്രായപരിധിയായിട്ട് അവർ പറയുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. മുകളിൽ തന്നിട്ടുള്ള ബാക്കി എല്ലാ പോസ്റ്റുകളുടെയും പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെയാണ്. അടുത്തതായി നമുക്ക് വിവിധ പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ കൂടി പരിശോധിക്കാം. എല്ലാത്തിൻ്റെയും മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. അതുപോലെ MTS കുക്കിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് 10ാം ക്ലാസും 2 വർഷത്തെ കുക്കിംഗ് എക്സ്പീരിയൻസ് കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. MTS മസാൽക്കിയുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് 10ാം ക്ലാസ് മാത്രമാണ്. MTS വാട്ടർ കാരിയറിൻ്റെയും 10ാം ക്ലാസ് മാത്രമാണ്. പമ്പ് ഓപ്പറേറ്ററിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസും, അതുകൂടാതെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിപ്ലോമ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇലക്ട്രീഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതുകൂടാതെ തന്നെ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇലക്ട്രിക്കൽ ട്രെയിനിങ് ഡിപ്ലോമയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അവർ ചോദിച്ചിട്ടുണ്ട്. അടുത്തായി ലൈഫ് ഗാർഡിൻ്റെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കീഴിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അവർ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് MTS സ്വീപ്പറിൻ്റെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും പിന്നെ ക്ലീനിങ് എക്സ്പീരിയൻസുമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ട്രേഡ് പോസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അതുപോലെ മെക്കിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസും പിന്നെ മെക്കാനിസം ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും 2 വർഷത്തെ വെഹിക്കിൾ എക്സ്പീരിയൻസും വേണം. മാത്രമല്ല ട്രേഡ് ടെസ്റ്റ് പാസ്സാവും വേണം. അതുപോലെ കോൺസ്റ്റബിൾ ബാൻഡിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് 10ാം ക്ലാസും ബ്യൂഗിൾ ഓർ സൈഡ് ഡ്രം പ്ലേ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസുമാണ് ചോദിച്ചിട്ടുള്ളത്. കോൺസ്റ്റബിൾ GD എക്സ്പീരിയൻസ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലെ സെലക്ഷൻ പ്രോസസ്സ് കൂടി പരിശോധിക്കാം. ആദ്യം തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷമാണ് റിട്ടേൺ എക്സാമിനേഷനും ട്രെയിൻ ടെസ്റ്റും പിന്നെ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും. സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാവുന്ന NEPA ഫിസിക്കൽ ടെസ്റ്റ് കൂടി നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ റണ്ണിംഗ് ആണ്. 1600 മീറ്റേഴ്സ് 6 മിനിറ്റിലാണ് മെയിൽസിന് ഓടിത്തീർക്കേണ്ടത്. അതുപോലെ 1000 മീറ്റർ മാക്സിമം 6 മിനിറ്റ്സിൽ ഫീമെയിൽസിന്. ലോങ് ജമ്പ് മിനിമം 11 ഫീറ്റ്, അതിൽ 3 ചാൻസ് കിട്ടും. ഫീമെയിൽസിന് 9 ഫീറ്റും 3 ചാൻസ് അവർക്കും കിട്ടും. അതുപോലെ ഹൈ ജമ്പ് മെയിൽസിന് 3 ഫീറ്റ് 2 ഫീറ്റ് 3 ചാൻസസ് ടു ബി ഗിവൺ. 3 ചാൻസ് എല്ലാത്തിലും കിട്ടുന്നതായിരിക്കും. ഫീമെയിൽസിന് 3 ഫീറ്റാണ് 3 ചാൻസസ് ലഭിക്കും. ഫിസിക്കൽ ടെസ്റ്റിന് ശേഷം അടുത്തതായി വരുന്നത് എക്സാമാണ്. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ സിലബസ് കൂടി പരിശോധിക്കാം. തികച്ചും 10ാം ക്ലാസ് സിലബസ് ആയിരിക്കും എക്സാമിൽ ചോദിക്കുന്നത്. 100 മാർക്കിനാണ്, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ്, നെഗറ്റീവ് മാർക്കൊന്നുമില്ല. ബ്ലൂ ബോൾ പെൻ ഉപയോഗിച്ച് വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. ഇനി നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും മാക്സിമം മാർക്സും സബ്ജക്റ്റ് കൂടി പരിശോധിക്കാം. ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ നോളജിന് 25 ചോദ്യം 25 മാർക്കും, നോളജ് മാത്തമാറ്റിക്സിന് 25 ചോദ്യം 25 മാർക്കും, ജനറൽ റീസണിങ് ജനറൽ ഇംഗ്ലീഷിന് 25 ചോദ്യം വീതം 25 മാർക്കും.
മൊത്തം 120 മിനിറ്റ് അഥവാ 2 മണിക്കൂറിലായിരിക്കും പരീക്ഷ തീരുന്നത്. അടുത്തതായി നമുക്ക് ഓരോ പോസ്റ്റിൻ്റെ സാലറി കൂടി പരിശോധിക്കാം. പമ്പ് ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻസ്, ലൈഫ് ഗാർഡിൻ്റെ സാലറി 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ്. ബാക്കി എല്ലാ പോസ്റ്റിൻ്റെയും സാലറി 18,000 രൂപ മുതൽ 56,900 രൂപ വരെയാണ്. അപ്പോൾ ഇത്രയുള്ള ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായവർ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോസ് ഞങ്ങളുടെ ചാനലിലൂടെ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.